കാലവും സമയവും നിമിഷങ്ങളുമൊക്കെ നമുക്ക് മുൻപേ ഓടിമറയുന്നു. ഒന്നിനും സമയമില്ലാത്ത മനുഷ്യരുള്ള കാലത്ത് ഓർമ്മകളാണ് കൂട്ട്. മനോഹരമായ ഓർമ്മകളൊക്കെ നമ്മൾ ഉൾച്ചെപ്പിലടച്ചു വച്ചിരിക്കും. ചിലയിടങ്ങൾ കാണുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ ഉള്ളു തുറന്ന് തനിയെ മിണ്ടിത്തുടങ്ങും. അത്തരത്തിലുള്ള ഒരു ഗ്രാമമുണ്ട് സൗദി അറേബ്യയിൽ. പഴമ സംസാരിക്കുന്ന ആധുനികതയുടെ നാട്യങ്ങളില്ലാത്ത മനോഹരമായ ഒരു കൊച്ചുഗ്രാമം. റിയാദ് നഗരത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി നജീദിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉഷൈഗർ പൈതൃക ഗ്രാമം. രാജ്യത്തിലെ ഏറ്റവും മനോഹരമായി പുനർനിർമ്മിച്ചിരിക്കുന്ന ഗ്രാമങ്ങളിലൊന്നാണ് ഉഷൈഗർ ഗ്രാമം. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നജദ് മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രാമങ്ങളിലൊന്നാണ് ഉഷൈഗർ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജനവാസം തുടങ്ങിയത്. കുവൈത്ത്, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ ഇടത്താവളമായിരുന്നു ഇവിടം. ഗ്രാമത്തിൻ്റെ വടക്കുഭാഗത്തുള്ള പർവ്വതത്തിൻ്റെ നിറത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഉഷൈഗർ എന്ന പേര് വന്നത്. ലിറ്റിൽ ബ്ലോണ്ട് അഥവാ കൊച്ചു സുന്ദരി എന്ന പേരിലും ഈ ഗ്രാമം അറിയപ്പെടുന്നുണ്ട്. പ്രശസ്ത മതപ്രഭാഷകനായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് അൽ ഉതൈമീൻ തുടങ്ങി നിരവധി പ്രമുഖരായ വ്യക്തികൾ ജന്മം കൊണ്ട നാടാണ് ഈ ഗ്രാമം. കൂടാതെ അൽത്താനി, അൽ എൽ ഷെയ്ഖ്, അൽ മിസ്നാദ് എന്നീ പ്രഗത്ഭ ഗോത്രങ്ങളുടെ ജന്മഭൂമി കൂടിയാണ് ഉഷൈഗർ. ചുവപ്പു നിറമുള്ള കൂറ്റൻ ഗോപുരങ്ങളും തടി കൊണ്ടുള്ള ഭീമാകാരമായ കവാടങ്ങളുമാണ് നമ്മെ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ കൂറ്റൻ മൺഭിത്തികളായിരുന്നു ഒരു കാലത്ത് ഗ്രാമത്തിൻ്റെ സുരക്ഷാ കവചം. കവാടം കടന്ന് കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കും തോറും മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് കാഴ്ചകൾ. മണ്ണിൽ തീർത്ത വീടുകളും മാർക്കറ്റും പള്ളികളും വിദ്യാലയങ്ങളും അടങ്ങുന്ന വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കൊച്ചു ലോകം. പ്രവേശന കവാടത്തിനടുത്തായുള്ള അൽസേല മ്യൂസിയത്തിൽ നിന്നായിരുന്നു കാഴ്ചകളുടെ തുടക്കം. ചരിത്രശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ മ്യൂസിയം. ഉഷൈഗർ നിവാസികൾ തങ്ങളുടെ ഗ്രാമത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ്. പലരും തങ്ങളുടെ വീടുകൾ തന്നെ മ്യൂസിയമാക്കി സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. അൽസേലം മ്യൂസിയം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പഴയകാല അറേബ്യൻ നിവാസികളുടെ ജീവിതം വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നു ഈ ചരിത്രശേഷിപ്പുകൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത, പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ആഭരണങ്ങളും തുണിത്തരങ്ങളുമെല്ലാം വർണ്ണാഭമായിരുന്നു എന്നതാണ്. അന്നത്തെ നിറങ്ങൾ ഇന്ന് കാണുന്ന കറുപ്പിലേക്കും വെളുപ്പിലേക്കും എങ്ങനെ വഴിമാറിയെന്നായിരുന്നു ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്. മ്യൂസിയത്തിൽ അല്പസമയം ചിലവഴിച്ചതിന് ശേഷം പരമ്പരാഗത വീടുകളും മറ്റും സന്ദർശിക്കുന്നതിനായി ഗ്രാമവീഥികളിലേക്ക് ഇറങ്ങി. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന മൺവീടുകൾ. മൺവീടുകൾക്ക് പുറമെ 2 സ്കൂളുകൾ, വ്യാപാര കേന്ദ്രം, മ്യൂസിയങ്ങൾ, മനോഹരമായ പള്ളികൾ എന്നിവയുമുണ്ടിവിടെ. ചെറുതും വലുതുമായ ഏകദേശം 400 മൺവീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ.
മൺവീടുകളിൽ പലതും തകർന്ന നിലയിലാണെങ്കിലും വാതിലുകളെല്ലാം തന്നെ വലിയ കേടുപാടുകളൊന്നും തന്നെ ഇല്ലാതെ പഴയ പ്രൗഢിയോടെ നിലനിൽക്കുന്നത് എന്നെ ഏറെ അതിശയിപ്പിച്ചു. ഇവിടുത്തെ വാതിലുകൾക്കെല്ലാം ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ജ്യാമിതീയ ചിത്രകലകൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു ഇവയെല്ലാം. വാതിലുകളുടെ നിർമ്മാണത്തിന് ഏതുതരം മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഒരു ഗ്രാമവാസിയോട് ചോദിച്ചു മനസ്സിലാക്കി. പുളിമരം ഉപയോഗിച്ചാണ് മിക്ക വാതിലുകളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അറബി ഭാഷയിൽ ഇത് ഇഥാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഗോത്രകാലഘട്ടത്തിൽ അറബികൾ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന മരമാണ് പുളിമരം. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ ഇന്ന് വരെ ശരാശരി വാതിലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പ്രശസ്തമായ വിറകാണ് ഇത്. പല വാതായനങ്ങളും തുറക്കുന്നത് വിശാലമായ കൃഷിയിടത്തിലേക്കാണ്. മുൻപിൽ കണ്ട വഴിയിലൂടെ അല്പദൂരം നടന്നു. നമ്മുടെ നാട്ടിലെ പാടത്തൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിലെ നടക്കുമ്പോൾ. മുൻപോട്ട് ചെന്നപ്പോൾ ചെന്നെത്തിയത് വലിയ രണ്ട് കിണറുകൾക്ക് മുൻപിലാണ്. ഒരു കാലത്ത് ഈ ഗ്രാമം കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ആശ്രയിച്ചിരുന്നത് ഈ കിണറുകളെയായിരുന്നു. പണ്ടുകാലത്ത് ജലസേചനത്തിനും മറ്റുമായി ഒട്ടകങ്ങളെയായിരുന്നു ഇവർ ആശ്രയിച്ചിരുന്നത്. അതിനായി ഉണ്ടാക്കിയിരുന്ന ഒട്ടകപ്പാതയും അവശിഷ്ടങ്ങളും അവിടെ കാണാം. പഴയകാല മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഈ ഗ്രാമത്തിൻ്റെ ഓരോ കോണിലും കാണാം. പരമ്പരാഗത ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയുമുണ്ട് ഈ ഗ്രാമത്തിൽ. അറേബ്യൻ കഹവയും പരമ്പരാഗത വിഭവങ്ങളും മറ്റും വിപണനം നടത്തുന്ന ഒരു കടയാണിത്. തങ്ങളുടെ മുതുമുത്തച്ഛന്മാരിൽ നിന്ന് പാരമ്പര്യമായി കൈമാറ്റം ചെയ്ത് കിട്ടിയ പരമ്പരാഗത വിഭവങ്ങൾ പഴമയുടെ തനിമ ഒട്ടും ചോർന്നു പോവാതെ അവർ സഞ്ചാരികൾക്ക് വിളമ്പുന്നു. വളരെ ഉത്സാഹത്തോടെയാണ് ഗ്രാമവാസികൾ ഓരോരുത്തരും തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഗ്രാമവീഥികൾ ചുറ്റി നടന്ന് കാണിച്ചു തരുന്നതും. ആദ്യത്തെ മര്യാദയ്ക്ക് പേരുകേട്ടവരാണ് ഉഷൈഗർ നിവാസികൾ. ഇവിടത്തെ മിക്ക വീടുകളും രണ്ടു നിലയുള്ളവയാണ്. തുറന്നുകിടന്ന ഒരു വീടിൻ്റെ ഇടുങ്ങിയ ഗോവണിപ്പടിയിലൂടെ കയറി ഒന്നാം നിലയിലെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വിശാലമായ ഈന്തപ്പനത്തോട്ടങ്ങൾ കാണാം. ഗ്രാമവീഥികളിലൂടെ കാഴ്ചകൾ കണ്ട് അലസമായി നടക്കുമ്പോൾ ഒരു ഗ്രാമനിവാസി അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ചെളിയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടുകളുടെ അകത്തളങ്ങളുടെ വാസ്തുവിദ്യയും അതിശയിപ്പിക്കുന്നതാണ്. നിറങ്ങൾ ഉപയോഗിച്ച് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു കൊച്ചു വീട്. സാധാരണയായി കാണപ്പെടുന്ന ജാലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നജദി ശൈലിയിലുള്ള ത്രികോണാകൃതിയിലുള്ള ജാലകങ്ങളാണ് ഈ വീടുകളുടെ മറ്റൊരു പ്രത്യേകത. പ്രകൃതിദത്തമായ കാറ്റും വെളിച്ചവും ധാരാളമായി ലഭിക്കുന്നതിനാണ് ജാലകങ്ങൾ ഈ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വാദ്യോപകരണങ്ങളുമെല്ലാം വളരെ ഭംഗിയായി അലങ്കരിച്ചു വച്ചിട്ടുണ്ട് വീടിൻ്റെ ചുവരുകളിൽ.
എവിടെ നോക്കിയാലും നിറങ്ങൾ മാത്രം. ചിമ്മിണി വിളക്കുകളും പരമ്പരാഗത കവാടങ്ങളുമെല്ലാം ഈ എളിയ വീടിന് പഴമയുടെ പ്രൗഢി സമ്മാനിക്കുന്നുണ്ട്. വീടെല്ലാം ചുറ്റി നടന്നു കണ്ടതിന് ശേഷം വീട്ടുടമസ്ഥനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് കുറച്ച് മിഠായിപ്പൊതികൾ സമ്മാനിച്ചു. ആ മിഠായിപ്പൊതികളിൽ പോലും അവരുടെ വർണ്ണാഭമായ പ്രാദേശിക ചിത്രകലയുടെ അടയാളപ്പെടുത്തലുകൾ കാണാമായിരുന്നു. തങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിലുള്ള ഗ്രാമീണരുടെ താൽപ്പര്യവും ആത്മാർത്ഥതയും പ്രശംസനീയമായ ഒന്നു തന്നെയാണ്. ഇവിടത്തെ വഴികളിൽ പലതും ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം നടക്കാൻ പാകത്തിൽ ഇടുങ്ങിയതാണ്. സ്ത്രീകൾക്ക് ഗ്രാമത്തിലെ അന്യപുരുഷന്മാരിൽ നിന്ന് തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനും അയൽവീടുകളിലെ ബന്ധുക്കളുമായുള്ള സമ്പർക്കം സുഗമമാക്കുന്നതിനുമായിരുന്നത്രേ വഴികൾ ഇത്തരത്തിൽ സംവിധാനിച്ചിരുന്നത്. കാലത്തെ അതിജീവിച്ച് ഈ മൺവീടുകൾ ഇന്നും നിലനിൽക്കുന്നു. ആദ്യകാല ജനപദങ്ങളുടെ നോവും നൊമ്പരങ്ങളും അനുഭവങ്ങളും ത്യാഗങ്ങളും പങ്കുവയ്ക്കുന്ന അപൂർവ കാഴ്ചകൾ. ചരിത്രത്തുടിപ്പുകൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മോട് പറയുന്നത് പകരം വയ്ക്കാൻ കഴിയാത്ത സ്മൃതികളെക്കുറിച്ചാണ്.